ഹലോ മച്ചന്മാരെ അച്ചിബേക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ജിയോ മച്ചൻ്റെ കേക്ക് കണ്ടതുകൊണ്ട് ഇൻട്രോ അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ ജിയോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞു. നമ്മൾ പിന്നെ എപ്പോഴും ലാഗാണല്ലോ, അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തൊക്കെ വരാനായിട്ട് സമയം പിടിച്ചു. പിന്നെ എനിക്ക് കുറച്ച് വയ്യാകൊക്കെ ഉണ്ടായിരുന്നു, ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ ആയിട്ട് ഇപ്പോഴും ശരിയായിട്ടില്ല സൗണ്ടൊക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആളുടെ ബർത്ത്ഡേക്ക് ചെയ്ത് രണ്ട് കേക്ക്സാണ്. രണ്ട് കേക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് ഡമ്മി ആയിരുന്നു, അപ്പോൾ ആളുടെ വൈഫ് ഓർഡർ ചെയ്താണ് കേട്ടോ. അപ്പോൾ ഒരെണ്ണം എന്തായാലും പറ്റിക്കൽസ് കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഡമ്മി കേക്കും ചെയ്തിട്ടുണ്ട്, ഒരു നോർമൽ കേക്കും ചെയ്തിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് വന്ന് ഓർഡർ ചെയ്ത് തലേസാണ് വന്നിട്ട് ഓർഡർ പറഞ്ഞത്. അപ്പോൾ എനിക്ക് അധികം ഡെക്കറേഷന് ഭയങ്കര അടിപൊളിയൊന്നാക്കാൻ പറ്റിയില്ല, എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വെറൈറ്റി ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഡെക്കറേഷൻ കണ്ടിട്ട് തിരിച്ചു വരാം സ്ട്രേറ്റ് ഇൻ ദ വീഡിയോ. അപ്പോൾ ഇതാ ഇതാണ് ടു ഫസ്റ്റ് കേക്ക്, ബട്ടർ സ്കോച്ച് കേക്ക് ആയിരുന്നു. അപ്പോൾ ഞാൻ ക്രം കോട്ടിങ് കഴിഞ്ഞിട്ട് ചെറിയൊരു ഫിനിഷിംഗ് കൂടി കൊടുത്തിട്ടുണ്ട് കേക്കിന്. ദെൻ ഏറ്റവും ലാസ്റ്റ് ഫിനിഷിംഗ് ഒരു എന്താ പറയുക, ഫെയ്ഡ് പർപ്പിൾ എന്ന് പറയാൻ വേണമെങ്കിൽ അങ്ങനത്തെ ഒരു ഷെയ്ഡ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു സിംഗിൾ ഡ്രോപ്പ് അല്ലെങ്കിൽ കുറച്ച് കളറിൽ ക്രീമിൽ കളർ മിക്സ് ചെയ്തിട്ട് ആ ക്രീം എടുത്തിട്ട് നമ്മൾ കുറച്ച് വൈറ്റ് ക്രീമിൽ മിക്സ് ചെയ്താൽ മതി. അപ്പോൾ നല്ല ഫെയ്ഡായിട്ടുള്ള ഒരു പേർപ്പിൾ കിട്ടും, ഒരു ഓഫ് വൈറ്റ് കളർ പോലെയൊക്കെ ഇരിക്കുന്ന അങ്ങനത്തെ ഒരു കളറാണ്. ദെൻ അതൊരു പ്ലാസ്റ്റിക് കാർഡ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ദെൻ ഞാനിവിടെ സിമ്പിളായിട്ടുള്ളൊരു രണ്ട് വർക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്രീമിലെ കളർ മിക്സ് ചെയ്യാൻ പോവാണ്. ഗ്രേപ്പ് വയലറ്റും നിയോൺ ബ്ലൂവും ആണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കളർ മിക്സിംഗ് ഒക്കെ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ, കമൻറ്റിൽ കണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഡ്രോപ്പ് ഒരു ഡ്രോപ്പ് കളർ ഇങ്ങനെ കുറച്ച് ക്രീമിലേക്ക് മിക്സ് ചെയ്യണം. അപ്പോൾ ഞാൻ എക്സ്ട്രാ കുറച്ച് ക്രീം കൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ ഉദ്ദേശിച്ച കളറിനേക്കാളും ഡാർക്കൊക്കെ ആവുകയാണെങ്കിൽ മിക്സ് ചെയ്യാനായിട്ട്. അതെനിക്ക് ഉപകാരത്തിപ്പെടുകയും ചെയ്തു, കാരണം ഗ്രിപ്പ് വയലറ്റ് നല്ല ഡാർക്കായിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ കുറച്ചുകൂടി ക്രീം മിക്സ് ചെയ്ത് അതിനെ ഒന്ന് ലൈറ്റാക്കി എടുത്തു, കുറച്ച് ലൈറ്റാക്കി എടുത്തു. ദെൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഡാർക്ക് വയലറ്റും ഒരു ഡാർക്ക് ബ്ലൂവും ഷെയ്ഡ് കൊടുക്കാനാണ്. എന്നിട്ട് നിയോൺ ബ്ലൂവിന് ഞാൻ ഈ ഗ്രിപ്പ് വയലറ്റുമായിട്ട് കുറച്ച് മിക്സ് ചെയ്യുകയാണ്. അപ്പോൾ നല്ല ഡാർക്കായിട്ടുള്ളൊരു ബ്ലൂ കിട്ടും. എന്നിട്ട് ഇത് രണ്ടും നമ്മൾ ഈ ഒരു സ്പാച്ചില വെച്ചിട്ട് തന്നെയാണ് കേക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ രണ്ട് ഡാർക്ക് ഷെയ്ഡ്സ് കിട്ടിയിട്ടുണ്ട്. ഒരു ഡ്രോപ്പ് കളർ തന്നെ യൂസ് ചെയ്തിട്ടുള്ളൂ, പക്ഷേ കുറച്ച് ക്രീമിൽ മിക്സ് ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഇത്ര ഡാർക്കായിട്ടുള്ള കളർ കിട്ടിയത്. ദെൻ നമുക്കിതൊന്ന് സ്പാച്ചിൽ വെച്ചിട്ട് തന്നെ കേക്കിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതാ ഇതുപോലെ വരച്ച് കൊടുക്കാം. ഞാൻ ടോപ്പിലൊന്നും ഒത്തിരി ഫിനിഷിംഗ് കൊടുത്തിട്ടില്ല കേട്ടോ കേക്കിന്, അത്ര ഒരു ഫിനിഷിംഗ് ലുക്കുള്ള വർക്കല്ല ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതാ ടോപ്പ് അത്ര ഫിനിഷിംഗ് ആക്കി എടുത്തിട്ടില്ല. ദെൻ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. രണ്ട് കളേഴ്സ് നമുക്കിതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ജിയോൻ്റെ കേക്ക് ഞാൻ ഭയങ്കര ഉഷാറായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. കറക്റ്റ് ടൈമിൽ തന്നെ എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷനൊക്കെ ആയി, അപ്പോൾ എനിക്ക് വലിയ ഉഷാറിൽ പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതാ നമ്മളിതിങ്ങനെ എല്ലാ സൈഡിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഫിനിഷിംഗ് കോട്ട് അടിച്ചിട്ട് നമ്മൾ നല്ലപോലെ ഓവർനൈറ്റൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കേക്ക് തണുപ്പിക്കണം കേട്ടോ. എന്നാലാണ് ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരിക ഡിസൈൻ. അതുപോലെ പൈപ്പിംഗ് ബാഗിലേക്ക് ഞാൻ എന്താ ഒരു കർവ്ഡ് നോസൽ, കർവ്ഡ് പെറ്റൽ നോസൽ ഇട്ടിട്ടുണ്ട്. ദെൻ നമ്മുടെ ആ ഒരു ടിപ്പ് ഏത് സൈഡിലേക്ക് വരണമെന്ന് നോക്കുക, ചെറിയ ടിപ്പിൻ്റെ സൈഡിലേക്ക് പൈപ്പിംഗ് ബാഗിലേക്ക് കുറച്ച് കളേഴ്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ വൈറ്റ് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ വരയ്ക്കുന്ന സൈഡിൽ തന്നെ കളറ് നമുക്ക് നല്ല വിസിബിളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആ രണ്ട് ഷെയ്ഡും ഞാൻ അവിടെയുടെ റാൻഡമായിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. ദെൻ നമ്മുടെ ഫ്ലവർ സ്റ്റാൻഡ് വെച്ചിട്ട് രണ്ട് ഫ്ലവേഴ്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ടത് കേക്കിൻ്റെ ടോപ്പിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് നന്നാക്കണമെന്ന് വിചാരിച്ചൊരു കേക്കായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. പക്ഷേ അങ്ങനെ ഒത്തിരി ആലോചിക്കുമ്പോൾ നല്ല ഡിസൈൻസ് ഒന്നും മൈൻഡിൽ വരില്ല എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഞാൻ പിന്നെ ഉള്ളത് വെച്ചിട്ട് ഞാൻ തന്നെ സ്വയം സാറ്റിസ്ഫൈഡ് ആയി എന്നുള്ളതാണ്. അപ്പോൾ ഇതാ കുറച്ച് ഗോൾഡൻ ഡസ്റ്റ് കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തു, ഒരു ഗോൾഡൻ ടോപ്പറ് കൊടുത്തു. ജിയോ മച്ചാനെ എന്ന് എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കേക്കിൽ. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ജിയോ മച്ചാനെ എന്ന് കൊടുത്തു. ദെൻ കുറച്ച് നമ്മുടെ പേർപ്പിൾ കളറിലെ ഷുഗർ ബോൾസൊക്കെ ഉണ്ടല്ലോ,
അതൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ദെൻ സൈഡിലായിട്ട് ഗോൾഡൻ ഡ്രിപ്പിംഗ് കൂടെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഗോൾഡൻ ട്രിപ്പ് കേക്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. ഷോപ്പിലൊക്കെ നമുക്കിങ്ങനെ ഗോൾഡൻ ട്രിപ്പ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. അതുപോലെ തന്നെ കുറച്ച് ഗോൾഡൻ ബോൾസ് കൂടി ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തായിരുന്നു കേട്ടോ, അത് വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ ഇതാ ഇത്രയുള്ളൂ നമ്മുടെ വർക്ക്. സിമ്പിളായിട്ട് ചെയ്തു എങ്കിലും അത്യാവശ്യം ഒരു എലഗൻറ്റ് ലുക്ക് കൊടുക്കാൻ പറ്റിയൊരു ഡെക്കറേഷൻ കൂടിയാണ്. അതുപോലെ തന്നെ ഡാർക്ക് കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഒത്തിരി കളറിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറച്ചുകൊണ്ട് കളർഫുള്ളായിട്ട് ചെയ്യാൻ പറ്റിയ വർക്കാണ്. അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ഒറിജിനൽ കേക്ക്. ഇനി നമുക്ക് നമ്മുടെ ഡമ്മി കേക്ക് നോക്കാം അല്ലേ. അപ്പോൾ ഡമ്മി കേക്കിനെനിക്ക് അവർ തന്നെ ഒരു മോൾഡ് തന്നിട്ടുണ്ടായിരുന്നിട്ട് ഈ പാത്രം വെച്ചിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10 ഇഞ്ചിൻ്റെ ഒരു കേക്ക് മോൾഡ് പോലത്തെ തന്നെ ഒരു മോൾഡായിരുന്നു. അപ്പോൾ അതിന് ഞാൻ 12 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ബോർഡാണ് എടുത്തിട്ടുള്ളത്. ദെൻ 2 സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ നമ്മുടെ ഈ പാത്രത്തിന് വലിയ വെയിറ്റ് ഇല്ലല്ലോ, അപ്പോൾ കേക്ക് റൊട്ടേറ്റ് ആവുന്ന പോലെ നല്ലപോലെ റൊട്ടേറ്റ് ആവില്ല, അതുപോലെ ഡിസ്ലൊക്കേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ക്രീമൊക്കെ വെച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടും ഡിസ്ലൊക്കേറ്റ് ആവാനായിട്ട് ചാൻസ് ഉണ്ട് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാനങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. പക്ഷേ ക്രീമൊക്കെ വെച്ച് വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് ടേൺ ടേബിളിൽ ഇതിങ്ങനെ കറങ്ങുന്നില്ല കറക്റ്റായിട്ട്, ഫിനിഷിങ് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്കിന് വെയിറ്റ് വേണമല്ലോ, അപ്പോൾ ജിയോ അല്ലേ ആളെ, ജിയോ വേണമെങ്കിൽ കേക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഡമ്മിയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ കേക്കിന് കുറച്ച് വെയിറ്റും കൂടി വന്നു കേട്ടെന്ന് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു കല്ലിറക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി അത്ര വെയിറ്റ് ഇല്ല, ഡമ്മിയായിട്ട് പെട്ടെന്ന് മനസ്സിലാവും ചെയ്യും റൊട്ടേറ്റ് ആവുന്നില്ല. അപ്പോൾ ഞാൻ എന്താ ഒരു കരിങ്കല്ലിൻ്റെ പീസാണ്ട് എടുത്തിട്ടുള്ളത്, നല്ലപോലെ വാഷൊക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ടുള്ള കല്ലാണ്. തുടച്ചൊക്കെ എടുത്തിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് അത് ആടിക്കളിക്കാതെ ഇങ്ങനെ ഇരുന്നോളും, നല്ല സ്റ്റേണായിട്ട് ഇരുന്നോളും. അപ്പോൾ കേക്കിന് നല്ല വെയിറ്റും അത്യാവശ്യം വന്നിട്ടുണ്ട്. ദെൻ നമുക്ക് വർക്ക് ചെയ്യാൻ കൂടി കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ ഡമ്മി കേക്ക് ചെയ്യുന്നവർ ഇങ്ങനെ എന്തെങ്കിലും ഉള്ളിലൊരു വെയിറ്റ് കൂടി വെച്ചിട്ട് ഇതുപോലെ മോൾഡൊക്കെ വെച്ച് വർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി വർക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും. ദെൻ ഞാൻ പൈപ്പ് ബാഗിൽ തന്നെ കുറച്ച് ക്രീം എടുത്തിട്ട് ഫിനിഷിംഗ് ലുക്ക് ഒക്കെ കൊടുക്കുകയാണ്. ഇത് സിമ്പിളായിട്ട് തന്നെ ചെയ്തോളൂ. പിന്നെ ഇതിൽ സ്പെല്ലിംഗ് തെറ്റ് ചെയ്തിക്കോളാൻ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ഡമ്മി കേക്കാണ്, അപ്പോൾ കാണുമ്പോൾ മൊത്തത്തിലൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് പേര് ഞാൻ ഇതിൽ തെറ്റിച്ചാണ് എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ജിയോൻ്റെ സ്പെല്ലിംഗ് തെറ്റിച്ചാണ് എഴുതിയിട്ടുള്ളത്, ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡെക്കറേഷനും ഞാനൊരു പേർപ്പിൾ ഷെയ്ഡിൽ തന്നെയാണ് കേട്ടോ കൊടുത്തത്, ഗ്രീപ്പ് വയലറ്റ് തന്നെയാണ് കളർ യൂസ് ചെയ്തിട്ടുള്ളത്, വേറെ ഡീറ്റെയിലിംഗ് ഒന്നുമില്ല പ്രത്യേകിച്ച്. അപ്പോൾ എന്തായാലും ഡെക്കറേഷൻ കണ്ടോളൂ കേട്ടോ. അതുപോലെ തന്നെ ഈ ഡെക്കറേഷനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. നമ്മുടെ ജിയോ അമ്മച്ചാന് ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് കൂടി പറയുകയാണ്. ബർത്ത്ഡേ കഴിഞ്ഞ സൺഡേ ആയിരുന്നു, കഴിഞ്ഞതിന് മുമ്പത്തെ സൺഡേ ആയിരുന്നു എന്ന് തോന്നുന്നു, December 4th ബർത്ത്ഡേ. അപ്പോൾ ഇതിപ്പോൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ഒത്തിരി വൈകിട്ടുണ്ട്. ഞാൻ അത് കഴിഞ്ഞ് കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു, കുറച്ച് വൈകകളൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ അത്ര ഉഷാറിലായിരുന്നില്ല, അതുകൊണ്ടൊക്കെയാണ് വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ വൈകിയത്. അപ്പോൾ ദാ റോസെറ്റ ഡിസൈൻ കൂടി കൊടുത്ത് നമ്മുടെ ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ദാ ജിയോയ്ക്ക് നമ്മുടെ JIO എന്നുള്ള സ്പെല്ലിംഗ് കണ്ടോ കൊടുത്തത്, ജിയോ മച്ചാനെ എന്നാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇത്രയുള്ള നമ്മുടെ ഡമ്മി കേക്ക്, കണ്ട ഡമ്മിയാന്ന് തോന്നില്ല അല്ലേ. അപ്പോൾ എന്തായാലും ഡെക്കറേഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കാൻ ഡമ്മി കേക്കിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഞാനൊന്നും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജിയോൻ്റെ കേക്ക് തന്നെ കിട്ടിയല്ലോ, ഒത്തിരി സന്തോഷം. അപ്പോൾ ഡെക്കറേഷനെ കുറിച്ചും വീഡിയോനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ മാക്സിമം പേരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക. ചാനൽ ആദ്യമായിട്ട് കണ്ടു കൂട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി കുറേ വെറൈറ്റി കണ്ടൻറ്റുകൾ വരാനുണ്ട്, സ്റ്റേ ട്യൂൺഡ്. അതുവരേക്കും ടാറ്റാ.